എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്വപ്നസ്ഖലനം കൂടുതലായും കൗമാരപ്രായത്തിലുള്ള ആൺകുട്ടികളിലാണ് സംഭവിക്കുന്നത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിനാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി അറിയണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സ്വപ്നസ്ഖലനം, ഇത് പുരുഷനിലുണ്ടാകുന്ന ഒരവസ്ഥയാണ്. മിക്ക പുരുഷന്മാരിലും ഇത് ഉണ്ടാകാറുമുണ്ട്. എന്നാൽ ഇതൊരു രോഗാവസ്ഥയൊന്നുമല്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾ ഭയക്കേണ്ട കാര്യവുമില്ല. കൗമാരപ്രായത്തിലായിരിക്കും ഇത് കൂടുതൽ സംഭവിക്കുക. എന്നാൽ തന്നെ ഈ പ്രായത്തിലുള്ള ആൺകുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് ഭയവും ഉത്കണ്ഠയും ഉണ്ടാകാറുണ്ട്. ഇതൊരു രോഗാവസ്ഥയാണോ അല്ലെങ്കിൽ ഭാവിയിൽ ഇതുള്ളത് കൊണ്ട് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നല്ല. കൗമാരപ്രായത്തിൽ ഇത് സംഭവിക്കുന്നത് കൗമാരപ്രായത്തിൽ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിൻ്റെ അളവ് കൂടുതലായിരിക്കും. കൂടാതെ ശുക്ലസ്ഖലനത്തിൽ ബീജങ്ങളുടെ അളവും കൂടുതലാണ്. അതിനാൽ തന്നെ ഈ പ്രായത്തിൽ കൂടുതൽ സ്ഖലനവും അനുഭവപ്പെടും. ഇതിൻ്റെ ഒക്കെ പരിണാമമായാണ് കൗമാരപ്രായത്തിലുള്ളവർക്ക് സ്വപ്നസ്ഖലനം കൂടുതലായി അനുഭവപ്പെടുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ടതോ അല്ലെങ്കിൽ ഇതൊരു രോഗാവസ്ഥയോ ആയി കണക്കാക്കേണ്ടതൊന്നുമില്ല. പുരുഷന് ആഴ്ചയിലൊരിക്കലെങ്കിലും അവൻ്റെ ശുക്ലവിസർജനം പുറന്തള്ളപ്പെടണം എന്നാണ് പ്രകൃതി നിയമം. അത് സംഭവിക്കാത്ത പക്ഷം പ്രകൃതിയാൽ തന്നെ അത് പുറന്തള്ളപ്പെടുന്ന ഒരവസ്ഥയാണ് ഇത്. അതിനാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. അതും ഇതും നിങ്ങളുടെ ഭാവി ജീവിതവുമായി യാതൊരു ബന്ധവുമില്ല. ചിലർക്ക് സെക്സ് ആഗ്രഹങ്ങൾ കുമിഞ്ഞുകൂടുകയും അതുപോലെ അത്തരം വീഡിയോസോ കാര്യങ്ങളോ ഒക്കെ കൂടുതലായി എഡിക്റ്റ് ആവുകയൊക്കെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ സ്ഥിരമായി സ്വപ്നസ്ഖലനം അനുഭവപ്പെടാറുണ്ട്. തൻ്റെ മനസ്സിലുള്ള സെക്സ് ആഗ്രഹങ്ങൾ തൻ്റെ സ്വപ്നത്തിലൂടെ അത് നടക്കുന്നുണ്ട് എന്നത് കാണുകയും അതിൻ്റെ ഫലമായി ശുക്ലവിസർജനം നടന്നു പോവുകയുമാണ് അവസ്ഥ. ഇത് പിന്നീട് ഉറക്കമുണർന്നു കഴിഞ്ഞാലായിരിക്കും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. അതിനാൽ തന്നെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ കുടുംബാംഗങ്ങളോടൊപ്പമൊക്കെ കിടന്നുറങ്ങുന്നവരുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നാണമോ ചമ്മലോ ഒക്കെ ഉണ്ടാകാറുണ്ട്. അതിനാൽ ഇതൊരു പരിധിവരെ നിങ്ങൾക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അടിവസ്ത്രങ്ങൾ ധരിച്ച് കിടന്നുറങ്ങുക. അതുപോലെ കമിഴ്ന്ന് കിടന്നുറങ്ങാൻ ഒരിക്കലും ശ്രമിക്കരുത്. കമിഴ്ന്ന് കിടന്നുറങ്ങുമ്പോൾ ലിംഗം കട്ടിലിൽ ഉരസുകയും അതുമൂലം തന്നെ ലിംഗം ഉത്തേജിക്കപ്പെടാനും സാധ്യതയുണ്ട്. പിന്നെ കുത്തു വീഡിയോസ് പോലെയുള്ള വീഡിയോകളും അമിതമായ സെക്സ് ആഗ്രഹവുമൊക്കെ ഉള്ളവർക്ക് ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനാൽ കിടക്കുന്നതിൻ്റെ ഒരു 3 മണിക്കൂർ മുമ്പേ എങ്കിലും ഈ കാര്യങ്ങൾ, അഥവാ നിങ്ങൾക്ക് സ്മാർട്ട് ഫോണിലെല്ലാം ഇത്തരം വീഡിയോസ് പോസ്റ്റ് ഒക്കെ കാണുന്നവരാണെങ്കിൽ ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങളുടെ ഫോണൊന്ന് ഇൻ്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിക്കുന്നതായിരിക്കും നന്നാവുക. അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ കാണാതിരിക്കുവാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ഒരു പരിധിവരെ ഇത് നിയന്ത്രിക്കാൻ ഒക്കുകയുള്ളൂ. അതും ഇതിനോട് കൂടുതൽ അഡിക്റ്റായവർക്ക് മാത്രം. അല്ലാതെ ആഴ്ചയിലൊരിക്കൽ ബന്ധപ്പെടാതെയോ സ്വയംഭോഗം ചെയ്യാതെയോ തനിയെ സ്ഖലനം പോകുന്ന അവസ്ഥയെ നിയന്ത്രിക്കാൻ ആവുകയുമില്ല. അത് ചെയ്യാത്തതുമാണ് ഏറ്റവും നല്ലത്. കാരണം ശരീരം പുറന്തള്ളപ്പെടുന്ന ഒരു വിസർജനം തന്നെയാണ് ശുക്ലവിസർജനം എന്നത്. അത് ഓട്ടോമാറ്റിക്കായി അതങ്ങ് പോയിക്കോട്ടെ. നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു ആദിയോ പേടിയോ ഒന്നും വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെന്ന് കരുതുന്നു. ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവുമായ വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി മിസ്സാവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.